വിഷമായി. ഡ്രോണൊന്നും കുത്തിരിയല്ലല്ലോ, വിഷമമൊന്നും ആയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ തന്നെ എന്റെ ആദ്യം ഡ്രോൺ ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പൊ അങ്ങനെ വിഷമമൊന്നും ഉണ്ടായില്ല. അതൊക്കെ എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഡ്രോൺസ് ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അത് അതിന് അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിനെ ഞാൻ എടുത്തിട്ടുള്ളൂ. വിഷമമൊന്നും ഉണ്ടായിരുന്നു. പ്രഭുദേവ സാറ് ഓൾറെഡി പാട്ട് മുൻകൂട്ടി അയച്ചു കൊടുത്തിട്ട് അദ്ദേഹം കൊറിയോഗ്രാഫി ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഡാൻസേഴ്സിനെ ലൊക്കേഷനിലേക്ക് അയച്ചിരുന്നു. ഷൂട്ടിന്റെ ഇടയിൽ ഏകദേശം ഒരു 3-4 ദിവസം ഷോട്ടിന്റെ ഇടയിലും ലഞ്ച് ബ്രേക്കിലും ഷൂട്ട് കഴിഞ്ഞിട്ടും ഒക്കെയുള്ള സമയങ്ങളിൽ അവരെനിക്ക് സ്റ്റെപ്സ് പഠിപ്പിച്ചു തന്നു. പിന്നെ പ്രഭുദേവ സാറ് വന്നിട്ട് ഒരു ദിവസം എല്ലാ ഡാൻസേഴ്സിനെയും കൂടെ ഒരു ദിവസം ഫുൾ റിഹേഴ്സൽ ഉണ്ടായിരുന്നു. പിന്നീട് 3 ദിവസം ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഒരാഴ്ചയോളം അതിന്റെ എന്താ പറയാ രാപ്പകലില്ലാതെ അതിന്റെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു അതിന്റെ പിന്നിൽ. ഐഷ എന്നൊരു പേര് നമുക്കറിയാം, ഈ ഐഷ എന്ന പേര് ഒത്തിരി പേർക്കുണ്ട്. പ്രവാചകന്റെ ഈ പേരിനോട് എത്രമാത്രം പ്രണയമായി. ആയിഷ എപ്പോഴും നല്ല ഭംഗിയുള്ള പേരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സിനിമയില് ഈ കഥാപാത്രത്തിന്റെ ഒരു പേരും ഇതിന്റെ ഒരു സിനിമയുടെ ടൈറ്റിലും ആയിഷ എന്നാണ്. അപ്പൊ അതിന്റെ എല്ലാ മനോഹാരിതയും ഇതിനുണ്ട്. ആയിഷ എന്നുള്ള പേര് ആർക്കാ ഇഷ്ടമല്ലാത്ത, എല്ലാവർക്കും ഇഷ്ടമല്ലേ. അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്ന 6 പേരാണല്ലോ, 6 പേരാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. 6 കഥാപാത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ കണ്ടിരുന്ന പോസ്റ്റർ 6 കഥാപാത്രങ്ങൾ, അത് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. മഞ്ജു ചേച്ചിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ മറ്റാരാണെന്ന് വെച്ചാൽ ആരും പറയാൻ പറ്റും. യൂണിഫോം ഇട്ട് ഇത് ശരിക്കും ആ വീട്ടിലെ മെയ്ഡ്സ് ആണ് ഇവരെല്ലാവരും. അപ്പൊ ഇത് ശരിക്കും ആയിഷ എന്ന് പറഞ്ഞാൽ മെയ്ഡ് ആൻഡ് മെജസ്റ്റി എന്ന് പറയുന്ന, ഇപ്പൊ നമ്മൾ പാട്ടിൽ കണ്ടില്ലേ, ഒരു മാമ എന്നാണ് ആ കഥാപാത്രത്തിനെ നമ്മൾ എല്ലാവരും സിനിമയിൽ വിശേഷിപ്പിക്കുന്നത്. ഒത്തിരി ഒരു എൽഡേർലി ആയിട്ടുള്ള സ്ത്രീ, ആ വീട്ടിലെ ഒരു ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീ. അപ്പൊ അവര് ഒരു മെയ്ഡ് ആൻഡ് മെജസ്റ്റി ആയിട്ടുള്ള ഒരു സൗഹൃദമാണ് ഈ സിനിമയിൽ അതിന്റെ ഒരു പ്രധാന ത്രെഡ്. ആ സിനിമയിൽ ആയിഷയോടൊപ്പം ആ വീട്ടിൽ ജോലി ചെയ്യുന്ന മെയ്ഡ്സ് ആണ് ഇവര്. എല്ലാ കഥാപാത്രങ്ങളും, 6 മാത്രമല്ല, ഇതിന് മറ്റു പല പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്. ഇതിന് മറ്റൊരു ഷീറ്റ് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന, അതിൽ പല കുട്ടികളും അതിൽ പ്രധാനമാണ്. ഇതിൽ പോസ്റ്റേഴ്സിലൊന്നും വരാത്ത പ്രധാന കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും ഇതിൽ പ്രധാനം തന്നെയാണ്. ഈ സബ്ജക്റ്റിലേക്ക് കഥ പറയുമ്പോൾ എന്താണ് ആദ്യം തോന്നിയത്? ഇത് വലിയൊരു സബ്ജക്റ്റാണ്, പ്രഷർ ലോകമെമ്പാടും കാത്തിരിക്കുന്ന സിനിമയാണ്. ഈ കഥ കേട്ടപ്പോൾ എന്താണ് മഞ്ജു എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ തോന്നിയത്? സൂപ്പർ സ്റ്റാർ ഒന്നും, സൂപ്പർ ലേഡി സ്റ്റാർ. സാധാരണ ഒരു നടിയാണ് ഞാൻ, അങ്ങനെ വിളിച്ചാൽ മതി. എനിക്ക് ഒരു നടി എന്നുള്ള നിലയിൽ വലിയ എക്സൈറ്റ്മെന്റ് തോന്നി, നല്ല സന്തോഷം തോന്നി. ഒരു നല്ല അഭിനയ പ്രാധാന്യം, സാധാരണ എൻ്റെ അടുത്ത് വരാറുള്ള കഥയും കഥാ സ്ക്രിപ്റ്റും ഒക്കെ എപ്പോഴും അഭിനയ പ്രാധാന്യവും ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഓറിയൻറ്റഡ് എന്നുള്ളൊരു വാക്കുകൾ എന്നെ പ്രീതിപ്പെടുത്തും എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി പറയാറുണ്ട് എല്ലാവരും. പക്ഷെ ഇതിന് അങ്ങനെ ഒരു വിശേഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഒരു കഥ കേട്ടപ്പോൾ തന്നെ ഇതെങ്ങനെയാണ് ഇത് ചിത്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആന്നറും സക്കറിയും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ, പിന്നെ തീർച്ചയായിട്ടും സക്കറിയൊക്കെ നല്ല സിനിമകൾ എടുത്ത് തെളിയിച്ചിട്ടുള്ള ആളാണ്, ആന്നറ് വളരെ കഴിവുള്ള ഒരാളാണ് എന്ന് സക്കറിയുടെ ഒരു സ്കൂളിൽ നിന്ന് തന്നെയാണ് ആന്നറ് വന്നിട്ടുള്ളത്. അപ്പം ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഇവർക്ക് ഈ സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇതിനോടൊപ്പം പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന, ഇവരുദ്ദേശിക്കുന്ന ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ എന്ന് പറയുന്നതും എല്ലാ വിവരങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഈ സിനിമ നന്നായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഈ സിനിമ ചെയ്യാനായിട്ട് ഞാൻ സന്തോഷത്തോടെ സമ്മതിച്ചത്. ഹലോ, എം ജെ ചന്ദ്രൻ സാറ്. സാറിൻ്റെ ഈ ഒരു അറബ് ഒരു വെർഷൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഒരു പുതുമ ഉണ്ട്. നമ്മളിപ്പോൾ ട്രെയിലർ കാണും മലയാളം, അല്ലെങ്കിൽ ഒരുപാട് ടർക്കിഷ് സിനിമ വരെ, ടർക്കിഷ് ലാംഗ്വേജിൽ നമ്മൾ ഒരുപാട് ഹോട്ട്സ്റ്റാറിൽ വരെ കാണുന്നത്. അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ പറ്റിയത്. എന്താണ് സാറിൻ്റെ ഒരു ഒരു പുതുമ ഒരു സ്പെഷ്യൽ പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു, എൻ്റെ ന്യൂസ് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഇടങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ് ഈ സിനിമയിൽ. നമ്മുടെ കൊച്ചി, അതുപോലെ ചെന്നൈ, അതുപോലെ മുംബൈ, അതുപോലെ ദുബായ്, അതുപോലെ ചെക്കോസ്ലോവാക്കിയ പ്രാഗ്, ഇവിടെയൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓർക്കസ്ട്ര.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻഡോ അറബ് കോൺഫ്ലിക്ട്സ്, അപ്പോൾ രണ്ടും ചേരുന്ന ഇടങ്ങളുണ്ട്, ചേരാത്ത ഇടങ്ങളുണ്ട്. ഇതിൽ വലിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നത് പാട്ടുകൾ ചെയ്യുന്നത്, കാരണം ഇതൊരു ഇൻഡോ അറബ് എന്ന് പറയുന്ന രണ്ട് ലാംഗ്വേജിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് ഇതിലൊരു ഈണം ചെയ്യുമ്പോൾ അത് മലയാളം എന്നുള്ള ലാംഗ്വേജിലും അറബിക് ലാംഗ്വേജിലും കൃത്യമായിട്ട് ചേരണം, ഒരേ ഈണം വരും. അത് വലിയൊരു ചലഞ്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് ആയിഷ ആയിഷ എന്ന് പറഞ്ഞ ഇതിൽ പാട്ട്, അത് നമ്മൾ അറബിക് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ടും അത് മാച്ച് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഈണം ചേഞ്ച് അതിനകത്ത് കൊണ്ടുവന്നു. അപ്പോൾ ആ രീതിയിൽ എനിക്ക് ഒരു ഡ്രീം കം ട്രൂ ആണ്. ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഗ്രാമർ അങ്ങനെയാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞ പോലെ ഇത്രയധികം 10-28 വർഷമായിട്ട് മ്യൂസിക് നമ്മുടെ മലയാള സിനിമയിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ, ദിസ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഈ ട്രെയിലർ നമ്മൾ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് സ്റ്റോറി. അതിൽ നമുക്കൊരു പ്രത്യേകത ഒരു നോവൽ പ്രദർശകന് ഒരുപാട് സിനിമകൾ കാണാനുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞ ട്രെയിലറിലെ ടീസറൊക്കെ ആണ്. അപ്പോൾ ഇത് മഞ്ജു വെച്ച് ആദ്യമായിട്ട് ഇതിൻ്റെ സ്റ്റോറി റൈറ്റർ അതേപോലെ ഡയറക്ടർ വന്ന് ഈ ഒരു സ്റ്റോറി പറയുമ്പോൾ മഞ്ജുവെച്ചിയുടെ ഒരു ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് എന്തായിരുന്നു? ആയിഷ എന്നുള്ള സിനിമയിലേക്ക് മഞ്ജുവെച്ചി വരാനുള്ള കാരണം? എല്ലാ ഘടകങ്ങളും എന്നെ ഒരേപോലെ ആകർഷിച്ചിരുന്നു. ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം, ഇതിൽ കഥ പറയുന്ന ഒരു പശ്ചാത്തലം തന്നെ വേറെയാണ്. ഇതൊരു അറബി പശ്ചാത്തലത്തിലാണ് ഈ കഥ തന്നെ സംഭവിക്കുന്നത്. അപ്പം അതൊക്കെ എന്നെ സംബന്ധിച്ച് ഇതിൽ ഒരുപാട് ഫേഴ്സ്റ്റ്സ് ഉണ്ട് എനിക്ക്. അതായത് ആദ്യമായിട്ടുള്ളൊരു ഇൻഡോ അറബ് ജയഞ്ചേട്ട വാക്ക് കടമെടുക്കുകയാണെങ്കിൽ കോൺഫിഡൻസ് ഉള്ളൊരു സിനിമയിൽ ഞാൻ ഭാഗമാവുന്നത്. ഇങ്ങനെ ഈ ഒരു മെയ്ഡ് ആൻഡ് മെജസ്റ്റി ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമ ആദ്യമായിട്ടാണ്. ഇങ്ങനെ ഒരു ഇൻ്റർസെക്ഷണൽ സിനിമ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്വഭാവമുള്ളൊരു സിനിമയിൽ ഭാഗമാവുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ ഒരുപാട് കഴിവുള്ള ആളുകളാണ് ഇതിൻ്റെ അണിയറയിലുമൊക്കെ ഇതിനെ വളരെ സ്നേഹത്തോടെ ഈ സിനിമയെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആ സിനിമ നന്നായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഈ സിനിമയിൽ ഭാഗമാവാൻ കാരണം, ഏറ്റവും പ്രധാനമായി. ഹലോ, ഹായ്. ചേച്ചി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒന്നാണ് നൃത്തം. അപ്പം ഈ സിനിമയില് പാട്ട് ഇറങ്ങിയ സമയത്ത് ആ നൃത്തവും നമ്മളെല്ലാരും ആഘോഷിക്കും. അപ്പം ചേച്ചി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇതിനെ കൊറിയോഗ്രാഫി ചെയ്തത്. എനിക്ക് രണ്ട് പ്രശ്നമാണുള്ളത്, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസും പിന്നെ ആ ടൈമിൽ തന്നെ എല്ലാരും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, ഒരു ലെറ്റർ, രക്തം കൊണ്ട് എഴുതിയ ഒരു ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്താണ് അതിന്റെ സത്യാവസ്ഥ, എന്താണ് അങ്ങനെ ഒരു ലെറ്റർ ആൾക്കാരെ എത്തിയ ചേച്ചി പോസ്റ്റ് ചെയ്തോ? എന്തായാലും ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ലെറ്റർ എഴുതിയെന്നുള്ളത് സത്യമാണ്. പക്ഷെ എഴുതിയത് ചോര കൊണ്ടൊന്നുമല്ല, പേന കൊണ്ട് തന്നെ എഴുതിയത്. അപ്പൊ ആ സമയത്ത് എന്തോ യാദൃശ്യമായിട്ട് എന്റെ കൈയൊന്നും മുറിഞ്ഞു. അപ്പൊ ഞാൻ ചോരയും കൂടെ വെച്ചയച്ചു, അതായത് എന്റെ തമ്പ് പ്രിന്റ് പോലെ ഞാൻ വെച്ചയച്ചു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. അല്ലെ, ചോരയിൽ കത്ത് എഴുതി എന്നൊക്കെ പറയുന്നത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. ചിലപ്പോൾ അപ്പൊ തന്നെ ഞാൻ തന്നെ എന്റെ ആവേശത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കാം. ശരിക്കും ഒരു ഇങ്ങനെ തമ്പ് പ്രിന്റ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ വലിയ ആരാധനയുള്ള ഒരു കലാകാരനായിരുന്നു പ്രഭുദേവ. ഇതിലിങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു അവസരമുണ്ട്, ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ ചുമ്മാ ഭാഗ്യം പരീക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ച് ഒന്ന് അതിനുവേണ്ടി മാത്രം ചോദിച്ചതാണ്. പക്ഷെ ഒന്ന് ഒരു അല്പം പോലും ആലോചിക്കാതെ അദ്ദേഹം പിന്നെന്താ സന്തോഷത്തോടെയാണ് അദ്ദേഹം പിന്നെ എന്താ ചെയ്യാനോ എന്ന് പറഞ്ഞത്. പിന്നെയാണ് ഞാനും ജയഞ്ചേട്ടനും തമ്മിലുള്ള യുദ്ധമൊക്കെ തുടങ്ങിയത്. ഇല്ല, പല വേർഷൻസ് ഞങ്ങൾ, കാരണം ഇത് പ്രഭുദേവയെ പോലെ ഒരാൾ നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്ന് നമുക്കൊരു സിനിമ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത് എൻ്റെ ഒരു ആവേശമായിരുന്നു. ഈ പാട്ട് മതിയോ, അങ്ങനെ മതിയോ, ഇങ്ങനെ മതിയോ എന്നുള്ളത് എൻ്റെ ആലോചനകളായിരുന്നു. അപ്പോൾ ജയഞ്ചേട്ടൻ തരുന്ന ഓരോ വേർഷനും അപ്പോൾ ഇങ്ങനെയായാലോ ഇങ്ങനെയായാലോ, ഞാൻ ഓരോ സജഷനും ഇങ്ങനെ പറയും, ശല്യപ്പെടുത്തുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷേ ജയഞ്ചേട്ടൻ്റെ കലാകാരൻ്റെ വലുപ്പമാണ്, അദ്ദേഹം വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെയാണ് എനിക്ക് പറയാനുള്ളതൊക്കെ കേട്ട് എൻ്റെ ആഗ്രഹങ്ങൾക്കൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് വേണ്ടത്, മഞ്ജുവിന് വേണ്ടിയാണ് ഈ പാട്ട് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് മഞ്ജുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ചെയ്തു തരാം എന്ന് ഒരുപാട് എന്താ പറയുക, ഗ്രേസോടെ ഭയങ്കര വാത്സല്യത്തോടെയാണ് ജയഞ്ചേട്ടൻ എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കേൾക്കുന്ന ആ വേർഷൻ എന്താണോ അതിലേക്ക് ആക്കി തന്നത്. അപ്പോൾ അത് എല്ലാവർക്കും വലിയ ഇഷ്ടമായി, പ്രൊഫസറിനും വലിയ ഇഷ്ടമായി. അപ്പോൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ശരിക്കും വളരെയധികം അധ്വാനിച്ചിട്ട് അതിനുവേണ്ടി ശരിക്കും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ സിനിമ, അത് പാട്ട് ഞങ്ങൾ ചെയ്തത്.
അപ്പോൾ അത് ഒരുമാതിരിയൊക്കെ നല്ല രീതിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. താങ്ക് യു.